ഇതിലേറ്റവും വിഷമകരമായ കാര്യമെന്ന് പറയുന്നത് ബാഹുലൈൻ ഒരാഴ്ച മുൻപ് അവധിക്ക് അപേക്ഷിച്ചിരുന്നു, പക്ഷേ അത് കിട്ടിയിരുന്നില്ല. ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് വേണ്ടി അവധി അപേക്ഷിച്ചിരുന്നു. ആ അവധി ഒരുപക്ഷെ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. മാത്രവുമല്ല, ഈ നാട്ടിലൊക്കെ വളരെ അധികം നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ആളാണ്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ നാട്ടിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബാഹുലൈൻ. 7 വർഷം മുൻപാണ് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടുമൊക്കെ കാരണം വിദേശത്തേക്ക് പോയത്. അങ്ങനെ അവിടെ നിന്ന് 7 വർഷമായി ജോലി ചെയ്യുന്നു. ആദ്യം ഒരു കമ്പനിയിൽ സെയിൽസ് സൂപ്പർവൈസർ ആയിരുന്നു. അതിനുശേഷം സൂപ്പർവൈസറായി ഒക്കെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ അവിചാരിതമായി അപകടം, ബാഹുലൈനും ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 36 വയസ്സ് മാത്രമേ ആ ചെറുപ്പക്കാരന് പ്രായമായിരുന്നുള്ളൂ. നമ്മൾ ഈ ബന്ധുക്കൾ പറയുന്നത് അവർക്ക് കുവൈറ്റിൽ നിന്ന് കിട്ടിയ വിവരം ബാഹുലൈൻ ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. അതായിരിക്കാം അങ്ങനെ ഒരു ദുരന്തത്തിൽ ബാഹുലൈൻ്റെ പേരും ബാഹുലൈൻ്റെ ജീവനും നഷ്ടമാകാൻ കാരണമെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി, ബാഹുലൈൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഹുലൈനെ പറ്റി സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ചിരി, അതായിരുന്നു ബാഹുലൈൻ്റെ മുഖമുദ്ര എന്നാണ്. ആ ചിരി ഇനിയില്ല. കുവൈറ്റിലെ ആ തീപിടുത്തത്തിൽ കത്തിയമർന്നു ആ ചിരിയും കുറേ സ്വപ്നങ്ങളും കുറേ പ്രതീക്ഷകളും.